കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബഫർ സോൺ എന്നത്. ഒരു സംരക്ഷിത വനത്തിന്റെ പുറത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളും ആ വനത്തെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാനായി പുറം ലോകത്തിനും വനത്തിനും ഇടയിൽ ഉണ്ടാക്കുന്ന പ്രദേശമാണ് ബഫർ സോൺ എന്നത്. ബഫർ സോൺ എന്നും പരിസ്ഥിതി ലോല മേഖല എന്നും വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 18(26A)(35) എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് ബഫർ സോൺ സൃഷ്ടിക്കുന്നത്. ഒരിക്കൽ ഈ നിയമം ഒരു പ്രദേശത്ത് ബാധകമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം വനഭൂമിയായി മാറും. 2022 ജൂൺ 3 ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ 3-അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധിയാണ് ഇന്ന് രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും സജീവമായിരിക്കുന്ന ബഫർ സോൺ ചർച്ചയ്ക്ക് കാരണം. തമിഴ്നാട്ടിലെ നീലഗിരി വനഭൂമികൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനും ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവർ അടങ്ങിയ 3-അംഗ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഗോദവർമ്മൻ തിരുമുൽപ്പാട് 1995 കോടതിയെ സമീപിക്കുന്നത്. 2016 അദ്ദേഹം മരിച്ചെങ്കിലും ഹർജിയുമായി സുപ്രീം കോടതി മുൻപോട്ട് പോവുകയായിരുന്നു. സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റും ആകാശ ദൂരം 1 കിലോമീറ്റർ പരിധിയിലുള്ള ഭൂമിയെ ബഫർ സോണാക്കി കൊണ്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇപ്പോൾ 1 കിലോമീറ്ററാണ് പരിധി. എന്നാൽ 1 മുതൽ മുകളിലേക്ക് 10 കിലോമീറ്റർ വരെ ബഫർ സോണാക്കി മാറ്റുന്നതിന് കോടതി വിധി തടസ്സമല്ല. ഇങ്ങനെ 10 കിലോമീറ്റർ വരെ ബഫർ സോണാക്കി മാറ്റുന്നതിനെതിരെ ധാരാളം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരാതികളിലൊന്നിന്റെ കോടതി നടപടികളുടെ തുടർച്ചയായാണ് ഇപ്പോൾ 1 കിലോമീറ്റർ കുറഞ്ഞ പരിധി നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. സംരക്ഷിത വനപ്രദേശം എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളുമാണ്. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ A, B, C, D എന്നീ 4 ഗ്രേഡുകളായി ഈ സംരക്ഷിത വനപ്രദേശത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. 500 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലുള്ള 73 എണ്ണമാണ് A ഗ്രേഡിൽ വരുന്നത്. ഇത് ആകെ 1,01,389 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരും. അതായത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 2.5 ഇരട്ടി. മൊത്തം സംരക്ഷിത മേഖലയിൽ 63.44% ഈ വിഭാഗമാണ്. B വിഭാഗം 200-500 ഇടയിൽ വരുന്നവയാണ്. 100-200 ഇടയിൽ വിസ്തീർണമുള്ളവ C വിഭാഗത്തിലും 100-ൽ താഴെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളവ D വിഭാഗത്തിലും വരും. ഇനി ബഫർ സോൺ പ്രദേശത്ത് അനുവദിക്കപ്പെടുന്നതും അല്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഖനനം, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങളും തടിമില്ലുകളും, ജലവൈദ്യുത പദ്ധതികൾ, അപകട സാധ്യതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ബലൂൺ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള സാഹസിക ടൂറിസം വിനോദങ്ങൾ, ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം എത്തുന്ന തരം പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ബഫർ സോൺ പ്രദേശത്ത് പൂർണ്ണമായ നിരോധനമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അനുമതിയോടെയുള്ള മരം മുറി, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കൃഷിരീതിയിൽ മാറ്റം വരുത്തൽ, വെള്ളത്തിന്റെ വാണിജ്യ ഉപയോഗം, ഇലക്ട്രിക് ലൈൻ ഉണ്ടാക്കൽ, ഹോട്ടൽ താമസ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള വേലി ഉണ്ടാക്കൽ, പോളിത്തീൻ ഉപയോഗം, റോഡുകളുടെ വീതി കൂട്ടൽ, രാത്രിയിലെ വാഹന സഞ്ചാരം, വിദേശയിനം ചെടികൾ വളർത്തുന്നത്, മലയുടെ ചെരിവും പുഴയുടെ കരയും കെട്ടുന്നത്, പരസ്യ പലകകൾ സ്ഥാപിക്കുന്നത് എന്നീ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ടാവും. നടന്നുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങൾ ബഫർ സോൺ പ്രദേശത്ത് അതേവിധം തുടരുന്നത് അനുവദനീയമാണ്. മഴവെള്ള ശേഖരണം, ജൈവ കൃഷി, സൗരോർജം പോലുള്ള സ്രോതസ്സുകൾ, പ്രകൃതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ എന്നിവയും അനുവദനീയമാണ്. ഇപ്പറഞ്ഞ അനുവദിക്കുന്ന കാര്യങ്ങളല്ലാതെ ആ രംഗത്ത് മറ്റൊന്നും പറ്റില്ലെന്ന് വ്യക്തമാണ്. ഉദാഹരണം, മഴവെള്ളം ശേഖരിക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം മറ്റു വിധത്തിൽ ജലം സംഭരിക്കുന്നത് നിയന്ത്രിക്കപ്പെടുമെന്നാണ്. ജൈവ കൃഷി അനുവദിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാത്ത കൃഷി പറ്റില്ലെന്ന് തന്നെയാണ് അർത്ഥം. ചുരുക്കത്തിൽ, ബഫർ സോൺ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വനത്തിന്റെ അവകാശം വനത്തിനും വന്യജീവികൾക്കും മാത്രം.